ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടൊരു വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ തമ്പിനേരി കണ്ടപ്പോൾ തന്നെ മോനെ കൂട്ടാതെയുള്ള എൻ്റെ വീട്ടിലെ ആദ്യത്തെ പരിപാടിയാണ്, പ്രോഗ്രാമാണ്. നിങ്ങൾ തമ്പിനേരി കണ്ടിട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. മോന് സ്കൂളുണ്ടായതുകൊണ്ട്, അതായത് സ്കൂളാണ്, എക്സാമുമാണ്, അപ്പോൾ അതുകൊണ്ടാണ് മോനെ കൂട്ടാതെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറയാമെന്ന് വയ്യ, ചെറിയൊരു ചടങ്ങ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ നാത്തൂനെ, അതായത് ബ്രദറിൻ്റെ വൈഫിനെ 7 മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടാവും. അങ്ങനത്തെ പോണ ചടങ്ങാണ്. അപ്പോൾ അതിന് ഞാൻ അവനെ സ്കൂളിലാക്കിയിട്ടാണ് കേട്ടോ. അവന് ഉച്ചക്ക് സ്കൂളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോണത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇടവണ്ണ റോഡാണിത്. ഇടവണ്ണക്ക് ഇതിപ്പോൾ നേരെ പോയാൽ ഇടവണ്ണക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് ഇതിലെങ്ങനെയാണ് തിരിയണം കേട്ടോ, ടേണ് ചെയ്യണം. അപ്പോൾ ഈ നേരെ പോകുന്നത് ഇടവണ്ണയിലോട്ടാണ് പോകുന്നുണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 6 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരെ വീഡിയോ അന്ന് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോ, കല്യാണ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വീടും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ. എൻ്റെ വീടും കണ്ടുള്ള, അപ്പോൾ എൻ്റെ വീട് പഴയ മോഡൽ വീടൊക്കെ തന്നെയാണ്. 10-15 വർഷമല്ല, അതിൻ്റെ 17 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കൂടിയിരുന്നിട്ട്. അന്നത്തെ മോഡൽ വീടാണ്. അപ്പോൾ മുകളിലോട്ട് ഇപ്പെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഭാഗം ഞാൻ ശരിക്ക് കാണിച്ചിരുന്നുണ്ട്. പിന്നെ അവിടുന്ന്, അതായത് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അധികം ആളൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു അവളുടെ ഉമ്മയും രണ്ട് ഉമ്മമാരും. പിന്നെ അമ്മോനാണ് വരുന്നത്. അപ്പോൾ അവരാകെ 3-4 ആൾക്കാർ വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളും ഇവിടെ ആളൊന്നും കൂടിയിട്ടില്ല. ഞാനും ഹസ്ബൻഡും അങ്ങനെ തന്നെയുള്ളൂ. ഞങ്ങളെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു പരിപാടി, ചടങ്ങ് എന്നുള്ള രീതിയിൽ 7 മാസത്തിൽ കൊണ്ടാണെന്നുള്ള അങ്ങനത്തെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഇത്രയും കാലമായിട്ട് മോനെ കൂട്ടാതെ ഞാനൊരു പരിപാടിക്കും എൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല. എന്ത് പരിപാടി ഉണ്ടാക്കുകയാണെങ്കിലും അവൻ ഓനെൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സ്കൂളൊക്കെ സാധാരണ ചിലപ്പോഴൊക്കെ അങ്ങനെ സ്കൂളുണ്ടാകണമെന്ന് സാധാരണ പരിപാടി ഉണ്ടാവില്ല. പിന്നെ ഒരു എക്സാം കൂടി ആയതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ അവനോട് മുണ്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പരിപാടി എന്നുള്ളത്. അപ്പോൾ അവന് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം അവന് ചെറുപ്പത്തിൽ 3 വയസ്സ് 2.5 വയസ്സ് 3 വയസ്സായ ഞാനില്ലാതെ അവിടെ വന്ന് 2-3 ദിവസമൊക്കെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവൻ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അവനോട് ഞാൻ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഇളാപ്പാൻ്റെ കൂടെ ചെറിയ പരിപാടി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വീട്ടിലോട്ട് തന്നെ അവിടെ ഇളാപ്പാരൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞത് സ്കൂൾ വരുമ്പോൾ തന്നെ എത്തുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ, ഇതൊക്കെ എൻ്റെ വലിയപ്പാൻ്റെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയപ്പം മരിച്ചിട്ടുണ്ട്, ഇപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഇപ്പാരത്ത് വിളാപ്പാരത്ത് അമ്മയാളതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് റബ്ബർ തോട്ടമാണ് ഈ ഭാഗവും, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും റബ്ബർ തോട്ടമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇളാപ്പാൻ്റെ വീട്. എനിക്ക് 2 ഇളാപ്പാരാണ് ഉള്ളത്. ഒരു മൂത്താപ്പുണ്ട്, മൂത്താപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്തമ്മ മക്കളെ പിന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇളാപ്പാൻ്റെ മോനെ ഒരു പോത്ത് എന്നല്ല പറയൽ, അതുണ്ട്. അവനെ വളർത്തുന്നത് തന്നെയാണ് കേട്ടോ. അവൻ തന്നെ സ്വന്തമായിട്ട് നോക്കി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ മുൻപൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ തറവാട്ടിലെ ചെടികളും പൂക്കളൊക്കെ. അപ്പോൾ ആ വീടാണ് കേട്ടോ. അപ്പോൾ ആ ചെടിയുള്ളിടത്തൊക്കെ ഇതായി കിടക്കുകയാണ്. ഇപ്പോൾ ഒന്നുമില്ല, തറവാടാണത്. കുറേ മുൻപിട്ടതാണ് വീഡിയോ, 2 വർഷമൊക്കെ കേട്ടോ. ചെടികൾ കള്ളൻ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് എൻ്റെ വീട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അധികം ആളൊന്നുമില്ല, അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട് ഇതാണ്. അപ്പോൾ ഇത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വണ്ടി കുറച്ച് മുന്നോട്ട് എടുത്തിട്ട് പിന്നെ ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കൊക്കെ എടുത്തിട്ട് വണ്ടി തിരിച്ച് അങ്ങനെ ഉണ്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു, അവൾ പോയി. പോയതിന് ശേഷം ഇല്ല, ഞാൻ ചെടികളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചതരാന്ന് കരുതിയിട്ട് വീടെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ഇറങ്ങുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീടെടുത്തിട്ടില്ല. അതൊന്നും അത് വലിയ സംഭവമൊന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതന്നെ, എല്ലാവരുടെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ സംഭവങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വന്നത് ഞാനൊരു വീഡിയോ ഇട്ടെന്നുള്ളൂ, ഇങ്ങനെ വ്ളോഗാക്കിയിടാന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് ഈ ചെടി പറഞ്ഞത് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും.
അപ്പം ഇങ്ങനെ മുറ്റത്ത് കൂടെയുള്ള വില എന്താണ് ഇതൊക്കെ ഉമ്മ നട്ടിട്ടുണ്ടായിരുന്നതാണ്. ഉമ്മയും പിന്നെ ഉമ്മക്കും ഇപ്പോൾ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ ബ്രദറും കൂടും മണ്ണൊക്കെ നിറക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഉമ്മ അതേ ഇങ്ങനെ പച്ചക്കറികൾ ചെടികൾ അങ്ങനത്തതൊക്കെയാണ്. അപ്പോൾ എനിക്ക് ആ ചായവ് തീരെ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ഇപ്പോൾ ഞാൻ വീട്ടിലിപ്പം ഒരു ചെടി പോലും ഇല്ല, ചെടി പോലും ഇല്ലാത്ത വീടാണ് ഇപ്പോൾ. അപ്പോൾ ഞാനിതുവരെ നട്ടിട്ടുമില്ല, ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അതുപോലെ പുറത്ത് റോസ് മുല്ല അങ്ങനെ കണ്ടാവില്ല, അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമില്ല എന്നല്ല, അപ്പോൾ അതിന്മേ നമ്മൾ കുട്ടികളെ നോക്കും പോലെ നോക്കണമല്ലോ. അപ്പോൾ അതിന് മടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ അതുവരെ നോക്കാൻ കേട്ടോ. ഇഷ്ടമാണ് ചെടികളൊക്കെ നനച്ച് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ, മുന്നേ വെള്ളം ഇട്ട് കൊടുക്കണം, പിന്നെ മണ്ണ് നടക്ക് മാറ്റി കൊടുക്കണം, പിന്നെ മണ്ണ് അങ്ങനത്തെ ആരാതൊക്കെ ആയതുകൊണ്ട് ഒരു മടിയാണ്. അപ്പോൾ അതാണ് ഇവിടെയുണ്ട് കുറേ ഓരോ പ്ലാന്റ്സും ഇതൊക്കെ. ചെയ് പൂക്കളൊന്നും ഇല്ലാത്ത എന്താ പറയുന്നത്, എന്തൊക്കെയോ പേരുകളുണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ബ്രദറും ഉമ്മേനെയാണ്, അതിൻ്റെ കാര്യമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞാനിനി ഉള്ളിലത്തെ അത് വീഡിയോ കാണിച്ചില്ല. അപ്പോൾ അടി ഗ്രൗണ്ട് ഫ്ലോറും ഞാൻ എടുത്തിട്ടില്ല, മുകളിൽ ഇപ്പോൾ പണി കഴിഞ്ഞാലല്ല. അപ്പോൾ അത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹാളിലൊക്കെ അയൽ കെട്ടിയിട്ടുണ്ട്, കാരണം പുറത്ത് മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്ത് സ്പേസില്ല മഴയൊക്കെ ആകുമ്പോൾ തോരടാൻ. അപ്പോൾ തവളെ കല്യാണ ഡ്രസ്സാണ് കേട്ടോ. എന്താ പറ്റിയാവും ഇതോട് പുറത്തേക്ക് ഇട്ടത്, ഞാൻ ചോദിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അത് ഇനി തണുപ്പ് കാലമല്ലേ, പൂപ്പലൊന്നും പിടിക്കണ്ടെന്ന് കരുതി ഒന്ന് പുറത്തിട്ടതായിരിക്കും കരുതുന്നത്. അപ്പോൾ അതാണത് മുകളിൽ നിന്ന് ഹാളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. ഇങ്ങനെ ഹാളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പാടം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആ കാണുന്ന കാടപ്പുറത്ത് പാടാണ്. അപ്പോൾ മുകളിൽ രണ്ട് റൂമും രണ്ട് റൂമും ബത്ത് അറ്റാച്ചഡാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഈ റൂമിലത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, അതായത് ജനലിൻ്റെ പുളി അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അത് അടുക്കള ഭാഗമാണ്, ഇതിന് പുളിയൊന്നും വെച്ചിട്ടില്ല. ഡോറിന് വെച്ചിട്ടുണ്ട്, ജനലിന് വെച്ചിട്ടില്ല. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിന് തന്നെ എന്താ ഇങ്ങനെ എന്താ പറയുക, അജ് വെക്കുക എന്താ പറയുക എനിക്കറിയില്ല. അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതൊന്ന് കല്യാണത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് പണി തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുൻപൊക്കെ പണി തീർന്നത്. അപ്പം പിന്നെ ഇത് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് എന്താ ഹോളുണ്ടാക്കലും അങ്ങനെ ആകെ കൂടിയൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അവസാനം വെച്ചാണ്ട് പിന്നെ നിർത്തിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ മോൾക്ക് അവർ അങ്ങനെ പോകുന്നില്ലല്ലോ. പിന്നെ കുട്ടികളൊന്നും നമ്മൾ ഡോർ അടച്ചിട്ടേ ചെയ്യാം. അപ്പോൾ കണ്ടത് ആ ഭാഗം ഈ ഭാഗമൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര ഇതാണ്, റബ്ബറാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇനി മുകളിൽ തന്നെ ഒരു റൂം കൂടി ഉണ്ട് കാണിക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചില്ല. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സീലിംഗ് അങ്ങനത്തെ വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല, സാധാരണ ഒരു കട്ടലും അലമാരയും. പിന്നെ ഈ ഇതിൻ്റെ ബെഡിൻ്റെ ഞാൻ വീഡിയോ ഞാൻ കുറേ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ള ബെഡായിരുന്നു, തയ്യാറ് കിടത്തിട്ട് നമ്മൾ കട്ടലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊന്തി വരില്ല, എന്തായാലും പറയലൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ബെഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റൂമിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സീലിംഗ് ചെയ്തിട്ടില്ല എന്നുള്ളൂ, അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് റൂം. ബാത്റൂം ഇത് അത്യാവശ്യം വലുപ്പമുള്ള റൂം, ബാത്റൂം തന്നെയാണ് കേട്ടോ. റൂമും വലുപ്പമുണ്ട്, ബാത്റൂം അതായത് താഴെ രണ്ട് റൂം ഒന്നിച്ചാക്കിയതാണ്. ഒരു റൂമാക്കിയിക്കാണ് റൂമും ബാത്റൂമും പാടെ അങ്ങനെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ബാത്റൂം അത്യാവശ്യം വലുപ്പമുണ്ട്, റൂമും അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഇത് മറ്റേ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു ഭാഗം എൻ്റെ തറവാട് വീടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ്സായി അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.